ജലജീവൻ മിഷൻ പദ്ധതിക്കായി എടുത്ത കുഴികൾ പൂർവ്വസ്ഥിതിയിലാക്കാതായതോടെ ദുരിതമൊഴിയാതെ മലയോര ജനത. ശക്തമായ ഒരു മഴ പെയ്യുമ്പോഴേക്കും റോഡിൽ ബോളറുകളും മെറ്റലുകളും കോറി വേസ്റ്റും നിറഞ്ഞ് യാത്ര തീർത്തും ദുഷ്കരമാവുകയാണ്. ജൽജീവൻ മിഷൻ പദ്ധതിക്കായി എടുത്ത കുഴികൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തതാണ് മിക്കയിടത്തും വില്ലനാവുന്നത്. കാരശ്ശേരി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലാണ് ഏറ്റവും ദുരിതം. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ കാരശ്ശേരി പഞ്ചായത്തിലെ 11-ാം വാർഡിൽപ്പെട്ട മുരിങ്ങംപുറായി എടലമ്പാട്ട് റോഡിൽ യാത്ര തീർത്തും ദുഷ്കരമായി. കനത്ത മഴയിൽ കല്ലും മണ്ണും റോഡിലേക്ക് ഒലിച്ചിറങ്ങി. വലിയ ദുരിതമാണ് ഇവിടെ. യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. നിരവധി തവണ പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. കൊടിയത്തൂർ പഞ്ചായത്തിലെ കവിലട കാരാളിപ്പറമ്പ് റോഡിലേക്ക് കല്ലും മണ്ണും ഉൾപ്പെടെ ഒലിച്ചിറങ്ങി യാത്ര ദുരിതമായിരുന്നു. നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അധികൃതർ താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. ചെറുവാടി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ കയറ്റത്തിലും യാത്രാ ദുരിതം തന്നെയാണ്. എരഞ്ഞിമാവ് കൂളിമാട് റോഡിൽ വിവിധ സ്ഥലങ്ങളിലാണ് റോഡിലേക്ക് കല്ലും മണ്ണും മറ്റലും എംസാൻഡും ഉൾപ്പെടെ ഒലിച്ചിറങ്ങി ഗതാഗതം ദുഷ്കരമായത്. ഒട്ടേറെ ഗ്രാമീണ റോഡുകളിലും സ്ഥിതി വളരെ മോശമാണ്. പ്രധാന റോഡുകൾ മിക്കവയും പൊതുമരാമത്ത് വകുപ്പാണ് പൂർവ്വസ്ഥിതിയിലാക്കേണ്ടതെങ്കിൽ ഗ്രാമീണ റോഡുകൾ ജൽജീവൻ മിഷൻ പദ്ധതി കരാർ ഏറ്റെടുത്തവർ തന്നെയാണ് പൂർവ്വസ്ഥിതിയിലാക്കേണ്ടത്. എന്നാൽ മിക്ക സ്ഥലങ്ങളിലും തട്ടിക്കൂട്ട് പ്രവൃത്തിയാണ് നടത്തിയതെന്ന ആക്ഷേപവും ശക്തമാണ്. സി ടി വി പ്രാദേശിക വാർത്താ മുക്കം.